നമസ്കാരം. ഡെയിലി ലൈൻ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സാധനം കേട്ടോ, വേറെ ഒന്നുമല്ല, ഞാനൊരു സാനിറ്റൈസർ വാങ്ങിച്ചു. അപ്പോൾ സാനിറ്റൈസർ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. ഇതാണ് എനിക്ക് എന്താ പറയുന്നത്, യാഡ്ലിയുടെ സാനിറ്റൈസറാണ്. യാഡ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പുറത്തെ രാജ്യത്താണ് ഇത് മെയ്ഡ് ചെയ്യണമെന്ന് വിചാരിക്കും. ലണ്ടനാണ്, യാഡ്ലി ലണ്ടൻ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇത് സംഭവം ഇന്ത്യയിൽ തന്നെയാണ് മെയ്ഡ് ചെയ്യണത്, മഹാരാഷ്ട്രയിലെ മാനുഫാക്ചേർഡ് എവിടെയാണ്, മഹാരാഷ്ട്രയിലാണ് സാധനം മെയ്ഡ് ചെയ്യണത് കേട്ടോ. എനിക്ക് വാങ്ങിച്ച ഇഷ്ടം തോന്നിയെന്ന് വെച്ചാൽ സാധാരണ സാനിറ്റൈസറൊക്കെ ഒരു വൃത്തികെട്ടൊരു മാറ്റമാണ്, പക്ഷേ ഇതിന് നല്ലൊരു മണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. സാധാരണ സാനിറ്റൈസർ രണ്ട് മൂന്നെണ്ണം മണത്ത് കഴിയുമ്പോൾ നമുക്കതിന് ശ്വാസം മുട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനോട് നല്ലൊരു സ്മെല്ലായിട്ട് തോന്നി, ഒരു പ്യൂറായിട്ടുള്ള സ്മെല്ല് പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാമെന്ന് വേറെ ഒന്നുമല്ല, അടുത്തൊരു സീരിയലിൻ്റെ റിവ്യൂ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സീരിയലാണ് കുടുംബ വിളക്ക് എന്ന് പറയുന്നൊരു സീരിയൽ. പണ്ട് ഇതുപോലെ നിലവിളക്ക് എന്ന് പറയുന്ന സീരിയൽ ഉണ്ടായിരുന്നു സൂര്യ ടി വിയിൽ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ സ്ഥിരമായിട്ട് സീരിയൽ കാണുന്ന ആളാണോ എന്ന് തോന്നി എനിക്ക്. പക്ഷേ എനിക്ക് ആ നിലവിളക്ക് എന്ന് പറയുന്ന സീരിയൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടപ്പെടാനല്ല, ഞാൻ എൻ്റെ കുറച്ച് എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം ഒരു 6 മണി സമയത്താണ്, തിഥി വയ്ക്കുന്ന വൈകുന്നേരം സന്ധ്യാദീപം കൊളുത്തുന്ന സമയത്തിന് തൊട്ട് മുമ്പാണ് അതിന് ശേഷമാണെന്ന് അറിയില്ല, ആ ഒരു ടൈമിലാണ് ആ സീരിയൽ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തത് സൂര്യ ടി വിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിയൂർ പൊന്നമ്മയാണ് അതിനകത്ത് സ്റ്റാർ. അപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ കുറേ സീനുകളാണ് നമ്മൾ കാണുന്നത്. ഒരു സിനിമ താരം പെട്ടെന്ന് ഒരു സീരിയലിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആകാംക്ഷ, അതുമാത്രമല്ല അതിൻ്റെ ഫസ്റ്റ് വിഷ്വൽസ് അതൊക്കെ ഒരു സിനിമ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത പോലെ അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റിയുള്ള ഒരു വൈഡ് സ്ക്രീനിലായിരുന്നു അതിൻ്റെ വിഷ്വൽസൊക്കെ ആദ്യം ചാനലിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ നിലവിളക്കം എന്ന് പറഞ്ഞ സീരിയലിൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഏതായാലും ഈ പറയുന്ന ചുമ്മാ ചുമ്മാ എന്ന് പറഞ്ഞിട്ട് അമൃത ടി വിയിലൊരു സീരിയൽ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ എന്താ പറയുന്നത് ഉപ്പും മുളകും തട്ടിമുട്ടി, അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള സീരിയലിലൊക്കെ ചെയ്യുന്ന ആളുകളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും ആ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ, നമുക്കൊട്ടും ടെൻഷൻ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരുപാട് ടെൻഷനിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മളത് ഈ സീരിയൽ കാണാൻ നേരത്ത് നമ്മൾ ആ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ചില പുഞ്ചിരികളുണ്ടാവും, ചില ഓർമ്മകളിലേക്കൊക്കെ പോവും ഇത്തരം സീരിയലുകളിൽ. അങ്ങനെയുള്ള സീരിയലുകൾ മിക്കതും ഇപ്പോൾ ആശയ ദാരിദ്ര്യത്തിൻ്റെ വക്കീലാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതൊക്കെ പോട്ടെ. അപ്പോൾ കുടുംബ വിളക്ക് എന്ന് പറയുന്നത് ഒരു വമ്പൻ അടിപൊളി ഒരു സീരിയൽ, ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുടുംബ വിളക്ക് എന്നാണ്. അതിന് ഒരുപാട് പ്രേക്ഷകരുള്ള സീരിയലാണ്. എന്താണ് ഇത്ര പ്രേക്ഷകരെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഈ പറയുന്ന അതിലെ എഴുത്തുകാരൻ്റെ എന്താ പറയുന്നത് മനു നില തെറ്റിയ എഴുത്തുകാരൻ്റെ എഴുത്താവാം, അല്ലെങ്കിൽ അതിനകത്ത് ആളുകളുടെ എന്തോ എന്ത് മണ്ണാങ്കട്ടയാണെങ്കിലും ആവട്ടെ എന്തോ അറിയില്ല, കുറേ ആളുകൾ ഇത് കാണുന്നുണ്ട് എന്ന് മനസ്സിലാവും. കാരണം ഇതിനകത്തൊരു ആള് അമ്മയുടെ അമ്മയോട് സ്നേഹമുള്ള ഒരു മകൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരുപാട് ഫേമസ് ആയ ഒരു ആക്ടറുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ആളുകളെ ഈ ഒരു സീരിയലിലേക്ക് ആകർഷിക്കുന്നത്. ഏതായാലും എഴുത്തുകാരൻ വെറുപ്പിച്ചാണെങ്കിലും നെഗറ്റീവ് എനർജി നൽകിയിട്ടാണെങ്കിലും ആ സീരിയൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളെ പിടിച്ചിരുത്തുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഇത്രയൊക്കെ എന്താ പബ്ലിക്കായിട്ട് പോക്കിരുത്തം ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു നായകനാണ്. അതായത് ചെയ്യുന്ന തെറ്റാണെന്നറിയാം, എന്നാൽ ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ പേരുണ്ട് അല്ലെങ്കിൽ അമ്മയും മകളുമുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അന്തസ്സായിട്ട് ഞാൻ കിണ്ണം കട്ടവനാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു നായകനെ അവതരിപ്പിച്ച ആ കഥാപാത്രത്തെ നിർമ്മിച്ചെടുത്ത ആ കഥാകാരൻ്റെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ്. സമ്മതിക്കണം അല്ലേ? അപ്പോൾ ഏതായാലും കഥ വന്ന് നിൽക്കുന്നത് ഈ കഥാനായകനും എന്താ സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പം അമ്മയും മകനും വന്നില്ല എന്നുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ. ഏതായാലും കഥാനായകൻ്റെ അമ്മയ്ക്ക് കഥാനായകനോടാണ് കൂറ്. കഥാനായകൻ്റെ സെക്കൻഡ് സെറ്റപ്പിനോടും വല്ലാത്തൊരടുപ്പം കഥാനായകൻ്റെ അമ്മയ്ക്കുണ്ട് എന്നുള്ളത് നമുക്ക് സീരിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബാക്കിയുള്ള എല്ലാവരും ഇപ്പുറത്തെ ചേരിയിലാണ്. ഏതായാലും പുതുതായിട്ട് വന്ന മരുമകൾക്ക് ഏതായാലും അച്ഛനോടേക്കാൾ താല്പര്യം അമ്മയോട് തന്നെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അച്ഛൻ സർജറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന രംഗമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് ഉണ്ടായിരുന്നത്, 14th ആയിട്ടുള്ള ഇന്ന് ആ രംഗമാണ് ഏഷ്യാനെറ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഏതായാലും അത് വലിച്ചു നീട്ടി ഒരു കരയ്ക്ക് വരെ എത്തിച്ചിട്ടുണ്ട്. സുമിത്രാവെന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന നാട്ടിൻപുറത്തുകാരി, സാധാരണ ഒരു അമ്മയുടെ വേഷം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് റോളായിട്ട് വരുന്ന കഥാപാത്രം, അതൊരു മോഡേണായിട്ടുള്ള ഓഫീസിലെ PA എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കഥാപാത്രം. അപ്പോൾ ഇത് ഏത് വീട്ടിൽ താമസിക്കണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഏത് വീട്ടിലേക്ക് പോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഈ പറയുന്ന കഥാനായകൻ ഇരിക്കുന്നത്. അവിടേക്ക് കൊണ്ടുപോയിട്ടാണ് വണ്ടി നിർത്തിയേക്കുന്നത്. ഏതായാലും അവസാനത്തെ മിസ്സായതെന്ന് എനിക്കറിയില്ല. ഏകദേശം അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയേക്കണമെന്ന് എനിക്ക് മനസ്സിലായി.
നാളെ കണ്ടു നോക്കണം. ഏതായാലും എല്ലാവരും ഇപ്പോൾ ഇതാണ്, കാരണം വീട്ടിലെ അമ്മമാരെല്ലാം സീരിയൽ കണ്ടുകൊണ്ട് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം അവർക്ക് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുതിയതായിട്ട് കാണാൻ വന്ന എല്ലാവരുടെ അനുഭവം ഇത് തന്നെയായിരിക്കും. ചിലപ്പം ഈ അമ്മമാരെ ആകാംക്ഷയിൽ നിർത്തുന്ന പോലെ ചില ദിവസങ്ങളിൽ ചില രംഗങ്ങൾ നമ്മളെയും പല സീരിയലുകൾ ആകാംക്ഷയിൽ നിർത്തുന്നുണ്ട്. അതും ഒരു എന്താ പറയുക, ഒരു രസകരമായിട്ടുള്ള സംഭവമാണ്. ഏതായാലും പുതിയ പുതിയ അനുഭവങ്ങൾ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ബാക്കി നാളെ ഞാൻ കാണുകയാണെങ്കിൽ, സീരിയൽ നാളെ കാണുവാണെങ്കിൽ ഞാൻ റിവ്യൂ ആയിട്ട് വരാം. മിക്കവാറും ആ കഥാകൃത്തിനെ എന്തോരം ആളുകൾ പ്രാകുന്നുണ്ടാവില്ലേ ഇതുപോലെ കഥ എഴുതുന്നതിനെയൊക്കെ, അല്ല എന്ത് നെഗറ്റീവ് എനർജി നൽകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു സീരിയലാണ്. കാരണം നമ്മൾ ഒരുപാട് പോസിറ്റീവായിട്ട് അഹങ്കരിച്ചിരിക്കുമ്പോൾ കുടുംബത്ത് ഇപ്പം ഫൈറ്റ് ചെയ്യുന്ന കുടുംബങ്ങളാണ്. ഇപ്പം നമ്മൾ ഭർത്താവിനോട് ഭാര്യയ്ക്ക് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിരിക്കുകയാണെങ്കിൽ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഡയലോഗ്സ് ഈ സീരിയലുകളിൽ നിന്ന് കിട്ടും. ഈ കുടുംബ വഴക്കെന്ന് പറയുന്ന സീരിയലിൽ നിന്ന് കിട്ടും. അതായത് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഡയലോഗ്, അതായത് ഞാൻ പൊട എന്ന് പറയുമ്പോൾ നീ പൊടി എന്ന് തിരിച്ച് പറയാൻ പറ്റുന്ന ഒരുപാടുള്ള ഡയലോഗ്സ്. ഏതായാലും ഈ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർക്ക് അറിയാം, പുള്ളിക്കാരൻ്റെ ഒരു പരിചയം കൊണ്ടാണ് തോന്നുന്നു. അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് ഡയലോഗ്സും അശ്ലീലങ്ങളൊക്കെ പുള്ളി വളരെ എന്താ പറയുന്നത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു ഡയറക്ടറുമാണ് ഈ സീരിയലിനാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതിൻ്റെ റിവ്യൂ ബാക്കി കാര്യങ്ങൾ ഒക്കെ പറയുന്നതാണ്. ഏതായാലും എഴുതട്ടെ, കഥാകൃത്തും ഡയറക്ടേഴ്സൊക്കെ തകൃതിയായിട്ടിരുന്ന് കഥ എഴുതുകയായിരിക്കും. ഏതൊക്കെ രീതിയിലാണ് കുടുംബത്തെ വലിച്ച് കീറി പണ്ടാറടക്കി ഭിത്തിയിൽ ഒട്ടിക്കേണ്ടതെന്ന് പറ്റിയിട്ടാണോ അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്, അതോ അശ്ലീലം ഏതൊക്കെ രീതിയിലാണ് നല്ല രീതിയിൽ അവതരിപ്പിക്കേണ്ടത്, അതായത് എന്തെങ്കിലും കേസുകളൊക്കെ ഉള്ളപ്പോൾ ഉണ്ടെങ്കിൽ ഈ സീരിയൽ കാണുന്നത് നല്ലതായിരിക്കും, എങ്ങനെയാണ് പിടിച്ചു നിൽക്കേണ്ടതെന്നൊക്കെ ഈ സീരിയലിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സീരിയലാണെന്നും കൂടി തോന്നുന്നു. ഏതായാലും നല്ല നെഗറ്റീവ് എനർജി നൽകുന്ന ഒരു സീരിയലാണ്. അപ്പം തുടർന്നും വരുന്നതാണ്.